ഇനി ഈ കെ എസിലെ നമ്മൾക്ക് ആ സിലബസ് അറിയാം. ആ സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള പാർട്ടിലെ കുറെ കാര്യങ്ങളാണ്, അതിൽ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് ഈ കേരള കെ എസിന്റെ സിവിൽ സർവീസ് പാർട്ടി ഉണ്ട്, സിവിൽ സർവീസ് പാർട്ടി എന്ന് പറയും യു പി എസ് സി ആയിട്ട് സുന്ദരമായിട്ടുള്ള പാർട്ടികളുണ്ട്. ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും അടുത്ത് വരുന്ന ആള് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരള കേരള റിലേറ്റഡ് ആയിട്ടുള്ള ആ ടോപ്പിക്സ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് പേപ്പർ വൺ എടുക്കാം. പേപ്പർ വണ്ണില് ആദ്യം നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത് കേരള ഹിസ്റ്ററിയിലാണ്. ഇപ്പൊ കേരള ഹിസ്റ്ററിയിൽ ഫ്രം 18th century. അപ്പൊ ഇതില് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന നമുക്ക് ആ സിലബസ് നോക്കാം. പ്രീ ഇൻഡിപെൻഡന്റ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, അതിനുശേഷം ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, മൂവ്മെന്റ്സ്, ഗവൺമെന്റ്സ്, ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് ആൻഡ് പോളിസീസ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത് എന്താണ്, പ്രീ ഇൻഡിപെൻഡന്റ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് അതും തന്നെയാണ് റിനൈസൻസ് ലീഡേഴ്സ് എന്നുള്ളതാണ്. റിനൈസൻസ് മൂവ്മെന്റ് നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ മറ്റൊരു ചോദ്യം നമുക്ക് വരാനുള്ള കാര്യം എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവോത്ഥാന നായന്മാരെ കുറിച്ച് മിനിമം 30 എങ്കിലും ഉണ്ട്, 30 to 50 മുകളിൽ വരെ ഉണ്ട്. ഇപ്പം നവോത്ഥാനന്മാരുടെ ബുക്കുകൾ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഈ ബുക്ക് ഈ നവോത്ഥാനന്മാരെ മുഴുവൻ നമ്മൾ അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിലൊക്കെ പഠിക്കേണ്ടതുണ്ടോ? എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ പറയുന്ന എല്ലാ നവോത്ഥാനന്മാരെയും പഠിക്കണ്ട. ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നവോത്ഥാനന്മാരുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ അയ്യങ്കാളി, അതുപോലെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ പറഞ്ഞ് കുറച്ച് ഇമ്പോർട്ടൻ്റ് നവോത്ഥാനന്മാരുണ്ട്. പിന്നെ അവരെ തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. പിന്നെ ഇവിടെ സോഷ്യൽ ആൻഡ് ഇവിടെ മറ്റ് നവോത്ഥാനന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഒരു എന്താണ് ഒരു ഇടതുപക്ഷ ചിന്താഗതിയായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കുറച്ച് നവോത്ഥാനന്മാര് വളരെ പ്രത്യേകം നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ പ്രവൃത്തികൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വാഗ്ഭടാനന്ദൻ, അദ്ദേഹമാണ് UNCCS എന്നുള്ള ആ ഒരു സൊസൈറ്റിക്ക് ആരംഭം കുറിച്ചത്. അതുപോലെ സദാശിവാനി രാമകൃഷ്ണപിള്ള, ഇങ്ങനെയുള്ള കുറച്ചധികം ആദ്യകാല ആളുകളുണ്ട്. ഇവരെ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം. മറ്റൊന്ന് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും അതും അതിന്റെ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു മേഖലയിൽ പെട്ട ആളുകളെ വളരെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഞാനത് കുറച്ച് കഴിയുമ്പോൾ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ നമ്മളിപ്പോ എഴുതിയ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്നതിലൊക്കെ കാര്യമുണ്ടല്ലോ എന്ന്. ഓക്കെ, ഇനി പൊളിറ്റിക്കൽ, ഓക്കെ ഇത് പൊളിറ്റിക്കൽ എന്നല്ല പൊളിറ്റിക്കൽ, ഓക്കെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഇൻ ട്രാവൻകൂർ, കൊച്ചിൻ ആൻഡ് മലബാർ. അപ്പൊ അത് തിരുവാങ്കൂറിലെ പ്രസ്ഥാനങ്ങളുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും പഠിക്കാം. രണ്ട്, കൊച്ചിയിലുള്ളത്, മലബാറിലുള്ളത്. അപ്പൊ ഇത് പഠിക്കാനുള്ള, അപ്പൊ മറ്റൊരു ചോദ്യം വെച്ചാൽ ഓക്കെ ഇത് പഠിക്കാനുള്ള ഒരു സോഴ്സ് ഏതാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും മറ്റൊരു ബുക്ക് നമുക്ക് ഇവിടെ റെഫർ ചെയ്യാൻ മറ്റൊരു ഓതർ നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇവിടെ പറയേണ്ടത് ശ്രീധര മേനോൻ തന്നെയാണ്. പക്ഷെ ശ്രീധര മേനോന്റെ ആ ഒരു ഫുൾ കേരള ഹിസ്റ്ററി എന്നുള്ള ഒരു കേരള ചരിത്രം അല്ലെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്നുള്ള ബുക്കല്ല, ഈ രണ്ട് ബുക്കുകളുണ്ട്. അതാണ് ഈ ഒരു സിലബസ് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഈ ഒരു സിലബസ് അനുസരിച്ച് നമുക്ക് കെ എസിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. കേരള ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ ഒന്ന് ആ ഒരു ബുക്കാണ്. രണ്ട്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് മോഡേൺ കേരള, വളരെ വ്യക്തമായിട്ട് മോഡേൺ കേരളയുടെ കുറിച്ച് പറയുന്നു. അതുപോലെ കേരള ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, ഈ രണ്ട് ബുക്സ് ആണ് വളരെ അനലിറ്റിക്കൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡാറ്റയും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, ഗവൺമെന്റ്സ്, ഇതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന വളരെ ചെറിയൊരു ബുക്കാണ്. ഏതാണ്ട് 200 pages ഒരു ചെറിയ ബുക്കാണ്. 150-200 pages ഉള്ളൂ ഈ രണ്ട് ബുക്കുകൾ. അപ്പൊ നിങ്ങൾക്ക് അത് വായിക്കാനൊക്കെ ഉള്ള ഒരു സമയമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ബുക്കുകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ പഠിച്ചാലും ആ ഒരു ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് എക്സ്റ്റെല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റി എന്ന് വരില്ല. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ കുറിച്ച് കേരള മുഖ്യമന്ത്രിമാർ ജോസ് ചന്ദ്രപ്പള്ളി എഴുതിയ ഒരു ബുക്കുണ്ട്, വേണമെങ്കിൽ അത് വാങ്ങാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റീരിയൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. അത് തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇനി വരുന്ന ഇത് നമ്മൾ October 4 കഴിഞ്ഞൊക്കെയാണ് കേരള പാർട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ,
അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ എപ്പോഴും കൊണ്ട് വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ബുക്ക് ഏതെങ്കിലും ഒന്ന് വായിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ, എന്ന് വെച്ചാൽ വലിയൊരു ബൾക്കായിട്ട് ബുക്കൊന്നുമല്ല, ഇത് ചെറിയൊരു ബുക്കാണ്, പെട്ടെന്ന് നമുക്ക് ഓടിച്ചു തീർക്കാന്നുള്ളൂ. അതിൽ തന്നെ മുഴുവനൊന്നും ഈ ഒരു ഈ പറഞ്ഞ ഫ്രീഡം സ്ട്രഗിൾ എന്നുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി മുഴുവനൊന്നും വായിക്കേണ്ട, ഈ സിലബസ് ആയിട്ട് അടുത്തിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. ഇനി മറ്റൊന്നുള്ളത് പെസന്റ് ആൻഡ് ട്രൈബൽ മൂവ്മെന്റ്സ്, അതുപോലെ കേരള സ്റ്റേറ്റ് ഫോർമേഷൻ, അതുപോലെ ഐക്യ കേരള പ്രസ്ഥാനം, അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ്, ലീഡേഴ്സ് മൂവ്മെന്റ്സ്, ഇവയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ വെച്ചോ ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊന്നുള്ളത് ലാൻഡ് മാർക്ക് ലെജിസ്ലേഷൻ ആൻഡ് പോളിസീസ്. അപ്പൊ അതില് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി എന്ന് പറയുന്നത് ലാൻഡ് റിഫോംസ് തന്നെയാണ്. മറ്റൊന്നുള്ളത് കുറെ സോഷ്യൽ സെക്ടറിലെ കുറെ ലെജിസ്ലേഷൻസ് വന്നിട്ടുണ്ട്. നമ്മള് ഈ ഫിലിംസിൽ കണ്ടു നായർ ആക്ടിനെ കുറിച്ച്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അതുപോലെ എഡ്യൂക്കേഷൻ പോളിസി, എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് അതിന്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പ്രൊഫസർ മുണ്ടശ്ശേരിയുടെ കുറച്ച് വിദ്യാഭ്യാസ നയങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നോക്കണം. ഇനി കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഈ ഒരു സോഴ്സ് ഞാൻ പറഞ്ഞു, ഇതുമല്ലാതെ മറ്റനേക സോഴ്സുകൾ നമുക്ക് ബുക്കുകളിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓൺലൈൻ കണ്ടന്റ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കുറെ കാര്യം, കുറെ ഭൂരിഭാഗം കാര്യങ്ങളും തന്നെ അതിൽ ഒരു കോൺട്രവേഴ്സ്യൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ 1921 മലബാർ കലാപം. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ എന്താണ് ഒരു 90% ഉറപ്പാണ്. കാരണം എന്താണ്, 100 വർഷം തികയാണ്. അപ്പോ എന്തായാലും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള മെറ്റീരിയൽ നിങ്ങൾ ഓൺലൈനായിട്ട് നോക്കുകയോ അല്ലെ ഏതെങ്കിലും ഒക്കെ കുറേയധികം ബുക്സുകൾ നോക്കുകയോ ചെയ്യുമ്പോൾ ഇതിൽ ഓതേഴ്സ് എടുത്തിരിക്കുന്ന രണ്ട് സ്റ്റാൻസ് കാണാം. ഒന്ന്, ഇത് ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നെന്നും നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഭാഗമായിട്ടും ക്ലാസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടും മലബാറിലെ മാപ്പിള കർഷകർ ബ്രിട്ടീഷ് കൊളോണിയൽസിനെതിരെ നടത്തിയ ഒരു അതിശക്തമായിട്ടുള്ള പോരാട്ടം എന്നൊക്കെ, വളരെ വിരോചിത പോരാട്ടം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് വളരെ ശക്തമായിട്ട് കാണാം. എന്നാൽ മറ്റൊരു വിഭാഗം ഓതസ് നോക്കുമ്പോൾ ഇതെന്താണ്, ഒരു കമ്മ്യൂണൽ റയോട്സ് മാത്രമാണ്. ഹിന്ദു ജന്മിമാർ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാപ്പിള മുസ്ലിം കർഷകർ അവര് ആളെടുത്തു എന്ന് പറഞ്ഞ് എഴുതിക്കുന്ന ഒരു കുറേയധികം കൃതികളും നമുക്ക് കാണാം. അപ്പൊ നമുക്കിവിടെ ഉദ്ദേശം ഈ ഒരു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ ഉദ്ദേശം എന്താണ്, കേസിന് മാർക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ കേസിന് മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് രീതിയിൽ എഴുതണം? നമുക്ക് ചിലപ്പോൾ വിഭിന്നമായിട്ടുള്ള മതവിഭാഗങ്ങളിൽ ഉള്ളവരായിരിക്കാം, വിഭിന്ന രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്നവരായിരിക്കാം. കേസിന് മാർക്ക് കിട്ടുന്നതിൽ ഗവൺമെന്റ് എന്ത് വിശ്വസിക്കുന്നു, ഗവൺമെന്റ് എന്താണ് ഇത് പറയുന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് പറയുന്നത് 1921 ഈ 1921 മലബാർ റിബല്യൺ എന്നുള്ളത് ഒരു സ്വാതന്ത്ര്യ സമരം ആണ് എന്നുള്ളത് 1970 ഒരു ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, സ്വാതന്ത്ര്യ സമരം ആണെന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല, ഈ 1921 മലബാർ കലാപത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, സ്വാതന്ത്ര്യ സമര ഫ്രീഡം സ്ട്രഗിൾ പങ്കെടുത്തവർക്കെല്ലാം കിട്ടുന്ന പെൻഷൻ, സ്വാതന്ത്ര്യ സമര പെൻഷൻ നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതെന്താണ്, ഫ്രീഡം സ്ട്രഗിൾ ആണ്. ഓക്കെ, 1921 മലബാർ റിബല്യൻ ഫ്രീഡം സ്ട്രഗിൾ ആണെന്ന് എഴുതിയതിൽ മാത്രമേ നമുക്കവിടെ എന്താണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ മറ്റൊരു രീതി നമുക്ക് മറ്റിനിപ്പോ നമുക്ക് വേറെ രീതിയിൽ ചിന്തയുണ്ടെങ്കിൽ പോലും നമ്മളത് ആൻസർ എഴുതരുത്, അങ്ങനെ ആ രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അത് ഈ ഒരു പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ വരും, പല കാര്യങ്ങളും. കാരണം ഇവിടെ എഴുതിയിരിക്കുന്ന മുഴുവൻ മോഡേൺ കേരളയാണ്, മോഡേൺ കേരള പല കാര്യങ്ങളും കോൺട്രവേഴ്സിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ എഴുതാൻ, നമ്മൾ ഇവിടെ ഏത് രീതിയിൽ എഴുതണം, ഇപ്പോഴത്തെ ഗവൺമെന്റ് എങ്ങനെ ചിന്തിക്കുന്നു ആ രീതിയിൽ എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സംശയം നിങ്ങൾ വിചാരിക്കരുത്. ഇനി ഇത് ഇനി മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഉദാഹരണം കാണിച്ചു എന്നതുപോലെ തന്നെ അടുത്താണ് പുന്നപ്ര വയലാർ റിവോൾട്ട്. ഓക്കെ, അപ്പം പുന്നപ്ര വയലാർ റിവോൾട്ടിനെ കുറിച്ച് നമുക്കറിയാം, 1946 നടന്ന ഒരു കലാപമാണ്. ഓക്കെ, അപ്പം കലാപല്ല, നടന്ന ഒരു സമരമാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അതിന് മുന്നിൽ നിന്നത്. അപ്പൊ ഈ ശ്രീരമേനം തന്നെ വായിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോ ഇതിൽ കോൺട്രവേഴ്സിലായിട്ടൊക്കെ തോന്നും. ഇപ്പൊ ഇവിടെ പുന്നപ്ര വയലാർ നടന്നത് 1946 ഒക്ടോബർ 1946 ആ സമയത്തുണ്ടായിരുന്ന ട്രാവൻകൂറിലെ ദിവാനായ സർ സി പിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു സായുധ സമരം, അല്ലെങ്കിൽ ഒരു വലിയ വിരോചിതമായ പോരാട്ടം എന്നുള്ളത് തന്നെയാണ്
നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതും അതുപോലെ അറിയുന്നു. എന്നാൽ ചില കൃതികളിൽ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. അത് ശ്രീരമേനോന്റെ തന്നെ ചില ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഉദയഭാനു കമ്മിറ്റി റിപ്പോർട്ട് അപ്പോയിന്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ 1986, ഇറ്റ് ഇൻക്ലൈൻഡ് ടു അക്സെപ്റ്റ് പുന്നപ്ര വയലാർ ആസ് എ പാർട്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ ആസ് ഇറ്റ് ഹാഡ് ടേക്കൻ പ്ലേസ് ആഫ്റ്റർ ദ ഇൻട്രിം നാഷണൽ ഗവൺമെന്റ് അണ്ടർ നെഹ്റു ഹാസ് അസ്യൂംഡ് ഓഫീസ് ഇൻ സെപ്റ്റംബർ 1946. ഇപ്പൊ ഞാൻ ഈ വായിച്ചത് ആ ബുക്കിൽ നിന്ന് അതേപോലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഈ പുന്നപ്ര വയലാർ എന്നുള്ള റിവോൾട്ടിനും രണ്ട് തരത്തിലുള്ള ചിന്തയാണ് അവിടെ ഉള്ളത്. ഒരു ഭാഗം പറയുന്നു അത് ഫ്രീഡം സ്ട്രഗിൾ ആയിരുന്നു, ഒരു ഫ്രീഡം സ്ട്രഗിൾ ആണ് എന്നുള്ളത്. കാരണം ഒരു സർ സി പി പോലെ കിരാത ഭരണാധികാരിക്ക് നടത്തിയ ഒരു സമരം. മറ്റൊരു കാര്യം പറഞ്ഞു അത് ഫ്രീഡം സ്ട്രഗിൾ ആയിട്ട് കൂട്ടാൻ പറ്റില്ല, കാരണം ഇന്ത്യയുടെ പവർ ആരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു, നെഹ്റുവിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം നടന്ന ഒരു ഇത് ഒരു എന്താണ് ഒരു സ്വാതന്ത്ര്യ സമര സമരമായിട്ട് കൂട്ടാൻ പറ്റില്ല, ജസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് റിവോൾട്ട് എന്ന് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്ന രീതിയിലേക്ക് കൂട്ടാൻ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷെ അപ്പൊ ഈ ഒരു കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഏത് സ്റ്റാൻഡാണ് നമ്മൾ എടുക്കേണ്ടത്? ഇയാൾ അതിലൊരു സംശയം മേടിക്കേണ്ട കാര്യമില്ല, ഫ്രീഡം സ്ട്രഗിൾ എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പലതും വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. അപ്പോ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാം, നമ്മൾ ഈ എഴുതിയ കെ എസ് ഫിലിംസിൽ കാണാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഇതില് 15-ാം ഈ കഴിഞ്ഞ കെ എസ് ഫിലിംസിന്റെ പേപ്പർ വണ്ണിലെ ചില ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഇവിടെ നോക്കുക. അപ്പൊ ഒന്ന് അതിലെ കേരള ഹിസ്റ്ററി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത് നോക്കുക, നെയിം ദ ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹു ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ മെമ്പർ ഓഫ് കൊച്ചിൻ പ്രജാമണ്ഡൽ തിരുക്കൊച്ചി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് ആൻഡ് രാജ്യസഭ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് നമ്മൾ ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പം എ ഇ എം എസ് നമ്പൂതിരിപ്പാട്, ബി ആർ ശങ്കർ, സി അച്യുത മേനോൻ, ഡി കരുണാകരൻ, കെ കരുണാകരൻ. ഇപ്പൊ ഇതിൽ നമുക്ക് ഓപ്ഷൻ എങ്ങനെ എലിമെന്റ് ചെയ്യാം? എന്തായാലും അത് ബിഒ ഡിഒ അല്ല, പിന്നെ അതേതായിരിക്കും? എഒ സി ആയിരിക്കും. അപ്പോ എന്താണ് ബിഒ ഡിയെ കുറിച്ച് ക്വസ്റ്റ്യൻ ഇടേണ്ട സാധ്യത വളരെ കുറവായിരിക്കും. അപ്പൊ അതിൽ നമുക്ക് ആൻസർ നമുക്കറിയാം സി ആണ്, കാരണം ആ രീതിയിൽ, കാരണം ഇ എം എസ് മലബാർ വാർത്തയായിരുന്നു. ഓക്കെ, ഇപ്പം വളരെ വ്യക്തമായിട്ട് നമുക്ക് അത് ഇതിൽ പോലും നമുക്ക് എന്ത് കാണാം, ഈ ഒരു എന്താണ് ആ രീതിയിലേക്കുള്ള ഇടതുപക്ഷ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് പ്രിൻസിപ്പിൾ കാണാം. ഞാൻ പറഞ്ഞ കേരള ഹിസ്റ്ററിയെ സംബന്ധിച്ച്, അതുപോലെ റിഗാർഡിംഗ് ദ സെക്കൻഡ് കോലിഷൻ മിനിസ്റ്റർ ഓഫ് ഇ എം എസ് നമ്പൂതിരിപ്പാട്. ഓക്കെ, അതുപോലെ വിച്ച് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വിമോചന സമരം. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് വരാം ഇതിലേക്ക്, എന്താണ് വേൾഡ് ഹിസ്റ്ററിലേക്ക് വരാം. വേൾഡ് ഹിസ്റ്ററിൽ വരുമ്പം എനിക്ക് തോന്നുന്നത് ആ സമയത്ത് എന്താണ് കുറെ അധികം ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിസം, അതുപോലെ കോളനൈസേഷൻ, അങ്ങനെ പറഞ്ഞ മാർക്സിസത്തെ കുറിച്ചുള്ള വേറെ വീണ്ടും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 4 ക്വസ്റ്റ്യൻസ് എങ്കിലും മാർക്സിസം കമ്മ്യൂണിസം പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഹിസ്റ്ററി നിങ്ങൾ പഠിക്കും, പ്രത്യേകിച്ച് വേൾഡ് ഹിസ്റ്ററി അല്ലെ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആ രീതിയിലുള്ള കുറെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഇടതുപക്ഷ സ്വാധീനമുള്ള കുറെ അധികം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കി പഠിക്കണം. നിങ്ങൾക്ക് ആ ഒരു വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതിൽ നിന്ന് വളരെ വ്യക്തമുണ്ട്. ഫോർ എക്സാമ്പിൾ അവിടെ ഇരിക്കുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ട്, തീർച്ചയായിട്ടും വേൾഡ് വാർസ് ഉണ്ട്, റീറോൾ ഓഫ് നാഷണൽ ബൗണ്ടറീസ്, കോളനൈസേഷൻ, ഡീകോളനൈസേഷൻ. അപ്പൊ ഇത് തീർച്ചയായിട്ടും പറഞ്ഞു, കോളനൈസേഷൻ, ഡീകോളനൈസേഷൻ, അതുപോലെ നാം, അതുപോലെ കാര്യങ്ങൾ, പിന്നെ ഗ്ലോബലൈസേഷൻ, പിന്നെ അടുത്ത് പറഞ്ഞ കമ്മ്യൂണിസം, കോമ ക്യാപിറ്റലിസം, സോഷ്യലിസം ഇവയൊക്കെയാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം. ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്, വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ ഹിസ്റ്ററിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ. വലിയൊരു സംശയം വിചാരിക്കേണ്ടതില്ല. ഓക്കെ, ഇനി കൾച്ചർ ഹെറിറ്റേജ് ഓഫ് കേരളയിലേക്ക് വരികയാണ്. ഇനി കൾച്ചർ ഹെറിറ്റേജ് ഓഫ് കേരളയിൽ കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ലിറ്ററേച്ചർ, കൾച്ചർ, അതുപോലെ ട്രൈബൽ കൾച്ചർ, ടൂറിസ്റ്റ് പ്ലേസസ്, പിൽഗ്രിമേജ്, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് മലയാള ലാംഗ്വേജ്. അപ്പൊ ഇതിന് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ബുക്ക് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ബൈ ശ്രീരമേനോൻ തന്നെയാണ്. അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ച് ഡാറ്റ അധികമാണെന്ന് മാത്രമേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആ ബുക്കിൽ കുറച്ചധികം ഡാറ്റ ഉണ്ട്. അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് മുഴുവനായിട്ട് പഠിക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ചെങ്കിലും നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാവുന്നേ ഉള്ളൂ.
ഇനി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പേപ്പർ വണ് കഴിഞ്ഞു. അപ്പൊ പേപ്പർ വൺ ആണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞു ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസിനെ സമീപിക്കേണ്ട കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് പേപ്പർ ടൂവിലേക്ക് പോകാം. പേപ്പർ ടൂവിൽ നമുക്കറിയാം പോളിറ്റി, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ എന്താണ്, കേരള ബേസ്ഡ് അല്ലെ കേരളത്തോട് ബന്ധപ്പെട്ട ഒന്ന് നമ്മൾ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല, എന്നാൽ തീർച്ചയായിട്ടും ഉണ്ട് തന്നെ. അതെന്തായാലും മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, എൻവയോൺമെന്റൽ സയൻസിൽ അവിടെ വളരെ വ്യക്തമായിട്ട് വെസ്റ്റേൺ ഗഡ്സ് എടുത്തു പറയുന്നുണ്ട്, ഇവിടെ വെസ്റ്റേൺ ഗഡ്സ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് തന്നെ പഠിക്കണം, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ചും ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ടുകളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ, അത് തീർച്ചയായിട്ടും നോക്കണം. അതുപോലെ ഇക്കോ സെൻസിറ്റീവ് സോൺസ്, പിന്നെ മറ്റൊന്ന് ഇക്കോ സെൻസിറ്റീവ് സോൺ, ഈയിടയ്ക്ക് വന്ന ചില ഇഷ്യൂസ് മലബാർ വൈൽഡ് ലൈഫ് സാങ്ക്ചുറിയായിട്ട് ബന്ധപ്പെട്ട് ഇക്കോ സെൻസിറ്റീവ് സോൺ പ്രഖ്യാപിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കേരളത്തെ ഇപ്പൊ ഈ ഒരു ഇവിടെ മൂന്ന് തരത്തിലുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിലും എൻവയോൺമെന്റ് പഠിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സിവിൽ സർവീസിന് പഠിക്കുന്ന ഒരു എൻവയോൺമെന്റ് അല്ലെ ഒരു ശങ്കര വെച്ചുള്ള ഒരു എൻവയോൺമെന്റ് മാത്രം പഠിച്ചാൽ പോരാ, അത് തീർച്ചയായിട്ടും വേണം. ഒപ്പം ഏതുകൂടെ പഠിക്കണം, കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആസ്പെക്ട്സ് കൂടെ ഇവിടെ കവർ ചെയ്യണം. ഒപ്പം നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് ഇൻ കേരള, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളെ നോക്കേണ്ടതാണ്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലും എന്താണ് നമ്മൾ നോക്കേണ്ടത്, സ്പേസ്, ഡിഫൻസ് ഒക്കെ ആണെങ്കിലും ഇവിടെയും കുറച്ച് കേരള ബേസ്ഡ് ഉള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന കുറച്ച് സയന്റിഫിക് ഇന്നോവേഷൻസ് ഉണ്ട്. നിങ്ങൾ കണ്ടതാണ് കേരള പോലീസിന്റെ ബോർഡ്, അതുപോലെ കേരള പോലീസിന്റെ ആപ്പ് പൊല്ലാപ്പ് എന്നുള്ള രീതിയിൽ, മറ്റൊന്ന് നീഞ്ചി ഓട്ടോ, അങ്ങനെ കേരള ബേസ്ഡ് ആയിട്ട് നടന്ന കുറെ സയൻസ് ആൻഡ് ടെക് ഇന്നോവേഷൻസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ നോക്കണം. മറ്റൊന്ന് ഇവിടെ നമ്മൾ മൂന്നാമത്തെ ഒരു ടോപ്പിക് ആയിട്ട് കണ്ടത് എന്താണ്, പോളിറ്റിയാണ്. തീർച്ചയായിട്ടും പോളിറ്റിയിൽ നമ്മൾ ലക്ഷ്മികാന്ത് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് പഠിക്കേണ്ടത്. ആ ലക്ഷ്മികാന്ത് ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ സിവിൽ സർവീസിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. അതിലൂടെ നമ്മൾ മറ്റൊന്നുകൂടെ നോക്കേണ്ടത് തീർച്ചയായിട്ടും കേരള ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ട്രാൻസ്ജെൻഡർ പോളിസി, അതുപോലെ ട്രാൻസ്ജെൻഡർ ആക്ട്, അത് ആദ്യമായിട്ട് പാസ്സാക്കിയത് കേരളത്തിലാണ്. അതുപോലെ അക്ഷയ സെന്റേഴ്സ് ഗവർണൻസിന്റെ ഭാഗമാണ്. കുടുംബശ്രീ പ്രോജക്ട്, ഇങ്ങനെയുള്ള പോളിറ്റി ആൻഡ് ഗവർണൻസായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ വരുന്ന മറ്റൊന്ന് തീർച്ചയായിട്ടും പേപ്പർ 3 ആണ്. പേപ്പർ 3 നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഇവിടെ വളരെയധികം കേരള ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, എക്കണോമി ഓഫ് കേരള. അപ്പൊ അതില് എന്താണ് കേരളത്തിന്റെ സർവീസ് സെക്ടർ, കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ്, IT, അതുപോലെ പ്രവാസി റെമിറ്റൻസ്, ഈ ഒരു കാര്യങ്ങൾ വളരെ പ്രത്യേകം പഠിക്കണം. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും ഇതിന് തന്നെ പറയാൻ ഒരു ബുക്ക് നമുക്കില്ല, പക്ഷേ ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷന്റെ ഡോക്യുമെന്റ്സ്, അല്ലെ എക്കണോമിക് റിവ്യൂ, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പ്രിലിംസിന് പഠിച്ച കുറച്ച് മെറ്റീരിയലും ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി. പിന്നെ മറ്റൊന്നുള്ളത് കേരള മോഡൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ലാൻഡ് റിഫോംസ്, സോഷ്യൽ സെക്യൂരിറ്റി, അതുപോലെ വിമൻ എംപവർമെന്റ്, പിന്നെ മെയിൻ ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറാണ്. അപ്പം ഇതും ഒരു തീർച്ചയായിട്ടും മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഓർത്തിരുന്ന കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊന്നുള്ള ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഒക്കെയാണ്. അപ്പൊ അവിടെ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്പ് ചെയ്തു, ഇവിടെ കൂടുതൽ സോഷ്യൽ സെക്ടർ ഡെവലപ്പ് ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ പ്രൊഫസർ കെ എൻ രാജുവിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് കേരള മോഡൽ എന്നുള്ളത്. അപ്പൊ അതും നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നും അവൈലബിൾ അല്ല. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഇൻവൈറ്റഡ് ലെക്ചേഴ്സിലൂടെയും അതുപോലെ ക്ലാസ് പ്രൊവൈഡ് ചെയ്താണ്, നമ്മുടെ ഓൺ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്താണ് നമുക്കത് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് കേരള ജോഗ്രഫിയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഇന്റീരിയർ പാർട്ടിലാണ് എന്നുള്ളതുകൊണ്ടും നമ്മൾ അത് ഒരു പ്രിലിംസ് കണ്ടന്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിൽ നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി മറ്റൊന്നുള്ളത് ഫ്ലഡ്സ്, ലാൻഡ് സ്ലൈഡ്സ്. അപ്പൊ അതുകൊണ്ട് ജോഗ്രഫി എന്നുള്ളത് ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒറ്റടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇവിടെ കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കേരള പാർട്ട് കവർ ചെയ്യേണ്ടത്. അപ്പൊ കുറെയൊക്കെ മൂന്ന് പേപ്പേഴ്സിലും എന്താണ് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സിവിൽ സർവീസ് പാർട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് തോന്നാമെങ്കിലും തീർച്ചയായിട്ടും ഇതിലെല്ലാം കേരള ബേസ്ഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ ഇതിൽ നിന്ന് വ്യക്തമായി മാറുന്നത്.